അപ്പൊ കൃഷ്ണൻകുട്ടിച്ചേട്ടന്റെ ഒരു വെറൈറ്റി കറിയുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. കൃഷ്ണൻകുട്ടിച്ചേട്ടാ, എന്താണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? ബീഫ് റോസ്റ്റും കപ്പ. ബീഫ് റോസ്റ്റ് വിത്ത് കപ്പ. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സവാള, ചെറിയ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി. ശരി. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കണത് നമുക്ക് നോക്കാം. ചട്ടി വെക്കട്ടെ. എന്താണ് ആദ്യം, എന്താണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്? എണ്ണ. എണ്ണ അവസാനം മിക്സ് ചെയ്ത് അത് തീ ഒന്ന് ഇതാവട്ടല്ലേ. മസാലകള്, കിഷൻകുട്ടി ചേട്ടൻ്റെ വെറൈറ്റി ബീഫ് റോസ്റ്റ് അല്ലേ, ബീഫ് റോസ്റ്റ് വിത്ത് കപ്പ. ഇങ്ങനെ നമുക്ക് നോക്കാം. മസാലകളല്ലേ? ഓ ശരി. ബീഫ്, അങ്ങനെ ബീഫ് മുളം കൊണ്ട് തീ തീ കറക്റ്റ് അല്ലേ. നമ്മുടെ നാടൻ രീതിയിലുള്ള അടുപ്പൊക്കെ കൂട്ടി, വിറകൊക്കെ, വിറകടുപ്പും ഒക്കെ ആയിട്ടാണ് പരിപാടികൾ. കിഷൻകുട്ടി ചേട്ടൻ, വെള്ളം ഒഴിക്കണം അല്ലേ? ഒരു കപ്പ് വെള്ളം ഒന്ന് മൊത്തം ഒഴിക്കണോ? ഒരു കപ്പ് വെള്ളം ഒഴിച്ചു. അല്ലെങ്കിൽ ബീഫ്, നല്ല പീസ് ബീഫ് അങ്ങോട്ട്. അടുത്തത് കുറച്ച് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ആദ്യം അതെ, ആദ്യം കുറച്ച് മഞ്ഞപ്പൊടി. വിഷാംശമൊക്കെ ഒന്ന് പോയി അല്ലേ. മുളക് പൊടി, മല്ലിപ്പൊടി ഒരു സ്പൂൺ, മല്ലിപ്പൊടി. നന്നായിട്ട് ഇളക്കി തീ എല്ലാം കറക്റ്റ് തന്നെയാണ് കേട്ടാ. അത് ശരി, ഇടിച്ചാണ് ഇടുന്നത് അല്ലേ. സാധാരണ എണ്ണയിലാണ് ഇട്ട് മൂപ്പിക്കുന്നത്. എണ്ണയിലിടുമ്പോ എണ്ണ കിടന്നതിന്റെ എല്ലാ പവറും പോവുകയാണ് ചെയ്യുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുത്താണ് അല്ലേ, ഇടിച്ച് ചതച്ചെടുത്താണ് നമ്മൾ ബീഫിലേക്ക് ഇട്ടു. ഇടിച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ബീഫിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇളക്കാം അല്ലേ. പാത്രം എന്താ നോക്കാം. ബീഫൊക്കെ നന്നായിട്ട് വെന്ത് അടിപൊളിയായിട്ടിരിക്കുകയാണ്. സൂപ്പറായിട്ട് ബീഫ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വെക്കണം അല്ലേ. അപ്പൊ ഇനി ഈ വേവിച്ച ബീഫ് നമ്മൾ ഇറക്കി വെക്കുകയാണ്. അതൊക്കെ കൈയുള്ള അടുത്ത ഉരുളി വെച്ചിട്ടുണ്ട്. ബീഫ് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്, മൂപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കണം അല്ലേ. കുറച്ച് എണ്ണ ഒഴിക്കുന്നു. മൂപ്പിച്ചെടുക്കണം എണ്ണ ഒന്നും.
അപ്പോൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങ അല്ലേ, നമ്മളത് പീസാക്കി വെച്ചിരിക്കുന്ന തേങ്ങയാണ് ഇനി എണ്ണയിലേക്ക് ഇടാൻ പോകുന്നത്. എണ്ണ കുറച്ചുകൂടി ഒന്ന് മൂത്ത് വരാനുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമ്മളത് തേങ്ങ ഇട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഇളം ബ്രൗൺ കളറാവണം അല്ലേ, തേങ്ങ മൂപ്പിച്ച് എടുക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ നാടൻ തേങ്ങ മതി ആവശ്യത്തിന് ഉള്ള തീയുണ്ട്. ഒരു ഇളം ബ്രൗൺ കളറാവുന്നവരെ നമ്മളത് എണ്ണയിലിട്ട് മൂപ്പിച്ച് കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് അല്ലേ, നന്നായിട്ട് മൂത്തല്ലേ, നന്നായി മൂത്തിരിക്കുകയാണ്. ഇനി നമുക്ക് കോരി മാറ്റാമല്ലേ. അപ്പോൾ ഈ മൂത്ത തേങ്ങ നമ്മൾ എണ്ണയിലിട്ട് മൂപ്പിച്ച തേങ്ങ കോരി മാറ്റുകയാണ്. നല്ല പുകയുണ്ട് കേട്ടോ തീയുടെ. നല്ല ബ്രൗൺ കളറായിരിക്കുകയാണ് തേങ്ങ. അത് നമ്മൾ മൂപ്പിച്ച് കോരി മാറ്റി. അടുത്ത എന്താണ്, ചെറിയ ഉള്ളി ഇതേപോലെ മൂപ്പിച്ചെടുക്കണം. അപ്പം കുഞ്ഞുള്ളി നമ്മൾ വീണ്ടും ആ എണ്ണയിലേക്ക് ഇട്ട് മൂപ്പിക്കാനുള്ള പരിപാടിയാണ്. ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളി ഇട്ട് മൂപ്പിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇറങ്ങി. അത് ശരി, അത് ശരി. അപ്പം ഇതാ കുഞ്ഞുള്ളിയുടെ മേളിൽ കുറച്ച് ഉപ്പ് തളിച്ചിരിക്കുകയാണ്, ആവശ്യത്തിന് മാത്രമാണെന്നാണ് കുട്ടിച്ചേട്ടൻ പറയുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെല്ലാം കൂടി അപ്പുറത്തത് കപ്പയുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. ഇവരെല്ലാ സൺഡേകളിലും ഇതുപോലെ വെറൈറ്റികൾ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇവിടെ ഈ നാട്ടിൽ തന്നെ പറയുകയാണെങ്കിൽ കുട്ടിച്ചേട്ടൻ്റെ ഫുഡ് വളരെ ഫേമസാണ്. ആ കുഞ്ഞുള്ളി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ പുക നല്ല മാത്രമല്ല, പിന്നെ ഇവിടുത്തെ ഒരു കാലാവസ്ഥയുടെ ഒരു ഇത് കൊണ്ട് മാത്രമാണ് നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട് ഇവിടെ. കുട്ടിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഏരിയയിൽ തന്നെ പാചകം, അതായത് ഒരുപാട് ചെറിയ ചെറിയ ഓർഡറുകൾ എടുത്ത്, ഒരു വലിയൊരു പാചകക്കാരനൊന്നും അല്ലെങ്കിലും ചെറിയ ചെറിയ ഓർഡറുകളൊക്കെ എടുത്ത് പുള്ളി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പുള്ളി എന്ത് കറികൾ വെച്ചാലും അതിനൊരു വെറൈറ്റി കണ്ടെത്തുന്ന ഒരു മനുഷ്യനാണ്. ചെറിയ ഉള്ളി ആ എണ്ണയിൽ കിടന്ന് നോക്കുന്നുണ്ട്. നാടൻ വിഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ പുള്ളിക്ക്. ആ അത് ശരി. ആ അസംസ്കൃതമായിട്ടുള്ള ഒന്നും ഉപയോഗിക്കാറില്ല അല്ലേ. പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ തക്കാളി, ചിലവർ തക്കാളി പേസ്റ്റ് ഉപയോഗിക്കും, പക്ഷെ പുള്ളി അങ്ങനെയല്ല, തക്കാളി തന്നെയാണ്. അതുപോലെ തന്നെ എന്താണ് മറ്റ് വ്യാജമായിട്ടുള്ള ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല. അതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ നമ്മുടെ നാടൻ ഇതായിട്ടുള്ള വിറക് അടുപ്പിലാണ്, സ്റ്റൗവോ കാര്യങ്ങളോ ഒന്നുമല്ല. അത് ശരി. ഉള്ളി അപ്പോൾ ആവശ്യത്തിന് മൂത്ത് കഴിഞ്ഞു. നമ്മുടെ കുഞ്ഞുള്ളി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്തു, അത് കോരി മാറ്റുകയാണ്. അല്ല നല്ല പരിമമായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് കുഞ്ഞുള്ളി മൂത്ത് നമ്മളതിനെ കോരി മാറ്റുന്നു. നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. കുഞ്ഞുള്ളി മൂത്ത് തന്നെ നന്നായിട്ടുള്ള മണം വരുന്നുണ്ട്. കടുകു കടുക് കടുകിടയാണ് കേട്ടോ. ആ കടുകിട്ട് നന്നായിട്ട് മുട്ടിക്കണം. വളരെ പ്രസിദ്ധമായ വാമനപുരം നദി ആണ് ഈ ഒഴുകുന്നത്. വാമനപുരം നദിയുടെ തീരത്താണ് ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നത്. അത് ശരി. കടുക് കടുക് നന്നായിട്ട് പൊട്ടണമെന്നാണ്. അപ്പൊ കടുക് പൊട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ സവാള, ആവശ്യത്തിനുള്ള സവാള അല്ലേ, അരിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ച സവാള. ആ ശരി. ആ റോസ്റ്റ് ആയതുകൊണ്ട് ആവശ്യത്തിനുള്ള സവാള നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ ശരി. സവാളയിലേക്ക്
ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ ചേട്ടാ. ആ മതി ഓക്കെ. ഇളക്കട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ആഡ് ചെയ്യാം അല്ലേ? നല്ല തീ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പുക. ആ കറിവേപ്പില ഇട്ട് നമ്മളിതാ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി പച്ചമുളക് കൂടെ അതിൽ ചേർക്കാം. ആ ശരി, അപ്പൊ പച്ചമുളക് കൂടി ആഡ് ഇതിലിടുകയാണ്. നമ്മള് പീസാക്കി വെച്ച പച്ചമുളക് നമ്മൾ സവാളയിൽ കൂടെ ഇട്ട് നല്ല പുകയുണ്ട്. നന്നായിട്ടത് ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുന്നു. മുളക് പൊടി ഇട്ട് ഇളക്ക നന്നായിട്ട് ഇളക്കണ്ടേ? നന്നായിട്ട് ഇളക്കണം. മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഗരം മസാല നന്നായിട്ട് പിടിച്ചതല്ലേ? പെരുംജീരകവും എല്ലാം കൂടി ചേർത്ത് പൊടിച്ചെടുത്ത മസാലയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ഇടിച്ച് എടുത്താണ് തക്കാളി ഇനി ഇതിലേക്ക് എടുത്ത് ആഡ് ചെയ്യുന്നത്. തക്കാളിയാണ് നന്നായിട്ട് തക്കാളി മൂപ്പിച്ച് ഇത് ചേർത്ത് പേസ്റ്റ് പരുവത്തിലാക്കണമെന്നാണ് പുള്ളി പറയുന്നത്. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ആയിക്കോട്ടെ. ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് ആയി അല്ലേ? ആ ശരി, ആ ശരി, നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് മൂത്ത് തക്കാളി എല്ലാം നല്ല പേസ്റ്റ് പരുവായിരിക്കുകയാണ്. അത് ശരി, ചാൻസ് ഉണ്ട്. ആ നന്നായിട്ട് മൂത്ത് നല്ല പേസ്റ്റ് പരുവത്തിലായിരിക്കുകയാണ്. അത് ശരി, നമ്മൾ വേവിച്ച് വെച്ച ബീഫാണ്, നേരത്തെ ആദ്യം വേവിച്ച് വെച്ച ബീഫാണ്. ഇത് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. ഒഴിക്കട്ടെ. എല്ലാം കൂടി മിക്സായി നല്ലൊരു ഇതായിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ഇനി ലാസ്റ്റ് ആണ് ഇത് ചേർക്കുന്നത്. ചെറിയ ഉള്ളിയും വെള്ളം പിടിച്ച ശേഷം മാത്രമേ ഇതെല്ലാം ചേർക്കൂ. അത് ശരി, ഇതെല്ലാം. അതെ, ഇത് വറ്റി കഴിഞ്ഞു. ഇനി നമ്മൾ മൂപ്പിച്ച് വെച്ചാൽ തേങ്ങയും കുഞ്ഞുള്ളിയും കൂടെ. അപ്പൊ ഇത് ഏകദേശം ഒക്കെ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ച തേങ്ങയും ആ കുഞ്ഞുള്ളിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇളക്കണ്ടേ? നന്നായിട്ട് ഇളക്കണം അല്ലേ? അത് ശരി. എന്തായാലും നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടാ. എനിക്കാണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പെട്ടെന്നായിരുന്നെങ്കിൽ കറിവേപ്പില പോകാരണം നല്ല കണ്ണിൽ കൂടെ പുക. കുരുമുളക് കൂടി ആഡ് ചെയ്യാം. കുരുമുളകൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അങ്ങനെ നമ്മുടെ ബീഫ് നന്നായിട്ട് നല്ല ഡ്രൈ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് അറിയണ്ടേ?
ഇത് സ്പെഷ്യലാണ്, ഒരു സ്പെഷ്യൽ എന്ന് തന്നെ പറയാം. കാരണം വെച്ചാൽ ഇതിലേക്ക് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ, അപ്പുറത്ത് കപ്പ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ആ കപ്പ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ കപ്പയും ഈ ബീഫും കൂടി ചേരുമ്പോഴത്തേക്കുള്ളൊരു പ്രത്യേക ഒരു ബീഫ് ഫ്രൈ ഫ്രൈ വിത്ത് അതാണ് നമ്മളെ കുട്ടിച്ചേട്ടൻ്റെ സ്പെഷ്യൽ. അപ്പം നമ്മൾ അതിലേക്ക് പോവുകയാണ്. ഇനി അടുത്ത കപ്പ എടുക്കാനായിട്ടുള്ള പരിപാടിയാണ് അല്ലേ. എല്ലാ ഞായറാഴ്ചകളിലും ഇതുപോലെ ഇരുന്ന് വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടാക്കി ഇതുപോലെ ആറ്റിൻ്റെ സൈഡിൽ ഇരുന്ന് കഴിക്കാമെന്നാണ് പറയുന്നത്. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല മണം കൊണ്ട് കിട്ടുക. എനിക്ക് ഇത് കഴിച്ചാൽ മതി എന്നുള്ളതാണ്. നമുക്ക് ടേസ്റ്റ് നോക്കാം. ആവിയിൽ വെച്ചിട്ട് എടുത്ത് കഴിക്കുന്നതിന് പ്രത്യേക ടേസ്റ്റ് പറയാനാണ്. അന്യായം തന്നെ.